ഇനി ഞാൻ ക്യാബേജും മുട്ടയും ചേർത്തൊരു വെറൈറ്റി ഓംലെറ്റ് ആണ് തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ചെറിയ ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടോ വലുതായിട്ടോ ഗ്രേറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കണം. ഒപ്പം തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. കൂടാതെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. ഞാൻ രണ്ട് മുട്ടയാണ് എടുക്കുന്നത്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം. ഇനി എണ്ണ പാനിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ക്യാബേജ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് പാനിൽ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിനി ഇത് മറിച്ചിടണം. മുറിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് മറിച്ചിടാം. മറുവശവും ഇതുപോലെ തന്നെ വേകട്ടെ. ഇനി തുറന്നു വെച്ചാൽ മതി. മറുവശവും കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ക്യാബേജ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ഓംലെറ്റാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ക്യാബേജ് ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.